ചെറുതെങ്കിലും ഇമ്മിണി ബല്യകാര്യം. ഏവർക്കും 77ാമത് സ്വാതന്ത്ര്യദിനാശംസകൾ. സ്വാതന്ത്ര്യമെന്നാൽ പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്ന ഒന്നാണ്. ഈ ലോകത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മരണമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. മരണം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ഭയം തോന്നിയിട്ടുണ്ടാകാം. എന്നാൽ ചിലരെ ചിരിപ്പിക്കുന്ന മരണങ്ങളുണ്ട്. ഈ ലോകത്തെ ഒന്നടങ്കം ചിരിപ്പിച്ച പല മരണങ്ങളുമുണ്ട്. അത്തരത്തിലൊരു മരണം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി ഒരിക്കൽ അവൻ്റെ അച്ഛൻ മരിച്ചു. ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടി ചേർന്ന് അവനോട് എങ്ങനെയാണ് നിൻ്റെ അച്ഛൻ മരിച്ചത് എന്നത് ചോദിച്ചു. എന്നാൽ അതിനുള്ള മറുപടി പറയാൻ അവൻ്റെ അല്പം മടിയായിരുന്നു. ഞങ്ങൾ അവനെ നിർബന്ധിച്ചു. അവസാനം അവൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ മരണപ്പെട്ടത് പശു തലയിൽ വീണാണ് എന്ന്. അത് കേട്ട് ഞങ്ങൾ ഒന്നടങ്കം ചിരിച്ചു പോവുകയായിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ ഞങ്ങൾ ബോധത്തിലേക്ക് വന്നു. യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് കോഴിക്കോട് വെള്ളയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയുള്ള ഒരു ലെവൽ ക്രോസിലൂടെ ക്രോസ് ചെയ്യായിരുന്നു ഒരു പശു. ആ പശുവിനെ ഒരു ട്രെയിൻ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ആ പശു ചെന്ന് വീണത് ഈ കുട്ടിയുടെ അച്ഛൻ്റെ തലയിൽ. അങ്ങനെയാണ് പശു തലയിൽ വീണ് അയാൾ മരിക്കുന്നത്. ആദ്യ കേൾവിയിൽ ഞങ്ങളെ ഒന്നടങ്കം ചിരിപ്പിച്ചുവെങ്കിലും അത് ഒരു മരണമായിരുന്നു. അത്തരത്തിൽ ഒരുപാട് മരണങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ചില മരണങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. BC 3200 ഈജിപ്തിലെ ഒന്നാം രാജവംശത്തിലെ രാജാവായിരുന്നു മെനസ്. ഈജിപ്ഷ്യൻ പുരാണ കഥകളും ശിലാഫലകങ്ങളും വിലയിരുത്തിയാൽ ഒരു ധീരനായ സാംസ്കാരിക നായകനായിരുന്നു മെനസ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പുരാതന പാരമ്പര്യത്തിൽ നിന്നും അപ്പർ ഈജിപ്തിനെയും ലോവർ ഈജിപ്തിനെയും ഒന്നാക്കി ഒരു രാജ്യമാക്കിയത് മെനസായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഏതാണ്ട് 62 വയസ്സ് വരെ ഈജിപ്ത് ഭരിച്ചിരുന്ന ആദ്യത്തെ ഫറവോ ആയിരുന്ന മെനസിൻ്റെ മരണത്തിനും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. രാജസന്നിധിയിലേക്ക് ഓടി വന്ന ഒരു ഹിപ്പോപ്പൊട്ടാമസ് അദ്ദേഹത്തെ കടിച്ചെടുത്തു കൊണ്ടുപോയി കൊല്ലുകയായിരുന്നു. അടുത്ത സംഭവം നടക്കുന്നത് 1809 ഒരു വഴിയോര സർക്കസിൽ ഒരു മാന്ത്രികൻ കത്തി വിഴുങ്ങുന്ന കാഴ്ച കണ്ടു നിൽക്കുകയായിരുന്നു ജോൺ കമ്മിങ്സ്. ഒരുപാട് കാണികളുണ്ടായിരുന്നു. എല്ലാവരും മാന്ത്രികനെ അത്ഭുതത്തോടും അമ്പരപ്പോടും കൂടിയാണ് നോക്കി നിന്നിരുന്നത്, ആരാധനയോടുകൂടി. എന്നാൽ ജോൺ കമ്മിങ്സിന് അസൂയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം പരിശീലനം കൊണ്ട് സാധിക്കുന്നതാണ് എന്നും തനിക്കിത് അനായാസം സാധിക്കും എന്നും. അങ്ങനെ അദ്ദേഹം കത്തി വിഴുങ്ങാൻ പരിശീലിക്കാൻ ആരംഭിച്ചു. അതോടൊപ്പം മറ്റൊന്നുകൂടി ആരംഭിച്ചു, അദ്ദേഹത്തിന് വയറുവേദന. ഏതാണ്ട് 4 വർഷത്തോളം നീണ്ടു നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ വയറുവേദന അവസാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തോടൊപ്പമായിരുന്നു. മരണത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് പലരും ആ കാഴ്ച കണ്ട് ഞെട്ടിയത്. അദ്ദേഹത്തിൻ്റെ വയറ്റിൽ 40ഓളം കത്തികളും ലോഹകഷ്ണങ്ങളും മരക്കഷ്ണങ്ങളും ഉണ്ടായിരുന്നു. അതായത് മാന്ത്രികൻ നടത്തിയത് ഒരു മന്ത്രവിദ്യയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ജോൺ കമ്മിങ്സ് കത്തികൾ വിഴുങ്ങുകയായിരുന്നു. ഫ്രാൻസ് റൈക്കൽ 1800കളുടെ അവസാനത്തിൽ ജീവിച്ചിരുന്ന ഒരു തയ്യൽക്കാരനും കണ്ടുപിടുത്തക്കാരനുമായിരുന്നു. അദ്ദേഹം ഫ്ലൈയിങ് ടൈലർ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. വ്യത്യസ്തമായ വസ്ത്രങ്ങൾ തയ്ക്കുക മാത്രമല്ല, പാരച്യൂട്ട് ഒളിപ്പിച്ച രീതിയിലുള്ള വസ്ത്രങ്ങളും അദ്ദേഹം നിർമ്മിച്ചിരുന്നു. 1912 താൻ കണ്ടെത്തിയ പാരച്യൂട്ട് വസ്ത്രം പരീക്ഷിക്കാനായി ഈഫിൽ ടവർ വിട്ടുതരണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചിരുന്നു. ഒരുപാട് നൂലാമാലകൾക്ക് ശേഷം തൻ്റെ കണ്ടുപിടുത്തം ജനങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ ഈഫിൽ ടവറിൽ പാരച്യൂട്ട് വസ്ത്രവും ധരിച്ച് അദ്ദേഹം എത്തി. ഏതാണ്ട് 57 മീറ്റർ ഉയരത്തിൽ, അതായത് ഈഫിൽ ടവറിൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും അദ്ദേഹം തൻ്റെ വസ്ത്രവും ധരിച്ച് ചാടി വീണു മരിച്ചു. ഇംഗ്ലണ്ടുകാരനായ ബോബി ലീച്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. 1911 ഒരു ബാരലിലൂടെ നയാഗ്ര വെള്ളച്ചാട്ടം ചാടിക്കടന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ബോബി ലീച്ച്. അപ്പോൾ ആദ്യത്തെ വ്യക്തി ആനി ടൈലർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ടീച്ചറായിരുന്നു. അവരുടെ 63ാമത്തെ വയസ്സിൽ അവരൊരു ബാരലിൽ നയാഗ്ര വെള്ളച്ചാട്ടം ചാടിക്കടക്കുകയായിരുന്നു. ബാണമാൻ ബെയ്ലി സർക്കസിലെ മികച്ച പെർഫോമറായിരുന്ന ബോബിക്ക് ഇത്തരം സ്റ്റണ്ടുകൾ പരിചിതമെങ്കിലും നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വീഴ്ചയിൽ 2 കാൽമുട്ടുകളും താടിയെല്ലും പൊട്ടിയിരുന്നു. ബോബി ലീച്ച് മറ്റ് ചില ആവേശകരമായ പ്രവൃത്തികളും ചെയ്തിട്ടുണ്ട്. പലതവണ അദ്ദേഹം ചുഴലിക്കാറ്റുകളും ചുഴികളും മറികടക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും വിജയകരമായിരുന്നില്ല. ഇത്രയും ധീരനായ ബോബി ലീച്ചിൻ്റെ മരണവും ധീരം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? എന്നാൽ അല്ല, അവിടെ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെടുന്നത് ഒരു ഓറഞ്ചിൻ്റെ തൊലി ചവിട്ടി തെന്നി വീണാണ്. ആ വീഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ കാൽ ഒടിഞ്ഞിട്ടുമുണ്ടായിരുന്നു. ആ ഒടിവ് പിന്നീട് കാല് മുറിച്ചു കളയേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും ആ അപകടത്തിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തിരുന്നു. നിക്കോളാസ് കോമ്പർ പ്രശസ്തനായ ഒരു ഏവിയേറ്ററും എയർക്രാഫ്റ്റ് ഡിസൈനറുമായ ഒരു ഇംഗ്ലണ്ടുകാരനായിരുന്നു നിക്കോളാസ്. ഇംഗ്ലണ്ടിൽ കെന്റ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഒരു ഹെയ്ത്ത് എന്ന് പറയുന്ന പ്രദേശമുണ്ട്. മതപരമായ ഒരുപാട് സ്ഥാപനങ്ങളുള്ള ഒരു പ്രദേശം. ഒരിക്കൽ ആ നഗരത്തിലൂടെ കുറച്ച് പടക്കങ്ങളുമായി യാത്ര ചെയ്യുകയായിരുന്നു നിക്കോളാസ്. ദൂരെ കുറച്ച് കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോൾ ഒരു രസമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു പടക്കമെടുത്ത് അദ്ദേഹം കത്തിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പടക്കവുമായി നിൽക്കുന്ന നിക്കോളാസിനടുത്തേക്ക് ഒരു വഴിപോക്കം വന്നു. വഴിപോക്കം വന്ന് നിക്കോളാസിനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഒരു തമാശയ്ക്ക് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ടൗൺ ഹാൾ തകർക്കാൻ വന്ന, സ്ഫോടനം നടത്താൻ വന്ന ഒരു IRA-കാരനാണ് എന്ന്. അടുത്ത നിമിഷത്തിൽ കയ്യിൽ കിട്ടിയ എന്തോ എടുത്ത് ആ വഴിപോക്കൻ നിക്കോളാസിൻ്റെ തല തല്ലി തകർക്കുകയായിരുന്നു. ഒരാവശ്യവുമില്ലാത്ത തമാശയായിപ്പോയി അല്ലേ? തോമസ് മിഡ്ലി ജൂനിയർ 1940കളിൽ വരെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. എന്നാൽ 1940 ശേഷം അദ്ദേഹത്തിന് പോളിയോ ബാധിച്ച് കിടപ്പിലാവുകയായിരുന്നു. മറ്റൊരാളുടെ സഹായമില്ലാതെ അദ്ദേഹത്തിന് ഒന്ന് എഴുന്നേൽക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. അങ്ങനെ കിടന്ന കിടപ്പിൽ അദ്ദേഹത്തിന് ഒരാശയം തോന്നുകയായിരുന്നു, മറ്റൊരാളുടെ സഹായമില്ലാതെ എഴുന്നേൽക്കാൻ സാധിക്കാത്തവർക്ക് എഴുന്നേൽക്കാനുള്ള ഒരാശയം. അത് അദ്ദേഹം കണ്ടെത്തുകയായിരുന്നു. കുറേ കയറുകളും കപ്പികളും ഉപയോഗിച്ച് ചിലരുടെ സഹായത്തോടുകൂടി അദ്ദേഹം അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. എന്നാൽ 1944 അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. അദ്ദേഹം കണ്ടെത്തിയ ഉപകരണത്തിൻ്റെ കയറിൽ കഴുത്തു കുരുങ്ങിയായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത്. വല്ലാത്തൊരു കണ്ടെത്തലായിപ്പോയി അല്ലേ? 1978 ഭാര്യയോടുള്ള അമിത സ്നേഹം മൂലം ഒരാൾ മരണപ്പെട്ടു. സംഗതി സത്യമാണ്. അമേരിക്കൻ ഓസ്ട്രേലിയൻ ഗണിതശാസ്ത്രജ്ഞനും യുക്തിചിന്തകനുമായിരുന്ന കെർട്ട് ഗോഡൻ. അദ്ദേഹം പുറത്തുനിന്നും ഭക്ഷണം കഴിക്കില്ലായിരുന്നു. പുറത്തുനിന്നും കഴിക്കുന്ന ഭക്ഷണം അസുഖമുണ്ടാക്കുമെന്ന വിശ്വാസമുള്ളയാളായിരുന്നു അദ്ദേഹം. ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന പച്ചക്കറികൾ തീവ്രമായി തന്നെ വൃത്തിയാക്കണമെന്നും അതിനുപയോഗിക്കുന്ന പാത്രങ്ങൾ പലതവണ ചൂടുവെള്ളത്തിൽ കഴുകണമെന്നും നിർബന്ധമുള്ളയാളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ അദ്ദേഹം കഴിക്കുമായിരുന്നുള്ളൂ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്തോ ഒരു അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. തിരികെ വന്ന് അവർ കണ്ടത് പട്ടിണി കിടന്ന് മരിച്ച തൻ്റെ ഭർത്താവിനെയായിരുന്നു. ഭാര്യാസ്നേഹം അല്ലാതെന്ത് പറയാം? ദൈവം തൊണ്ടയിൽ കുടുങ്ങി യുവാവ് മരിച്ചു. സംഭവം നടക്കുന്നത് 1987ലാണ്. കാനഡയിലെ ടൊറോണോ ഈസ്റ്റ് ഡിറ്റൻഷൻ സെൻ്ററിലെ അന്തേവാസിയായിരുന്ന ഫ്രാങ്കോ ബ്രൗൺ എന്ന 22 വയസ്സുകാരനായ യുവാവാണ് മരണപ്പെട്ടത്. ദൈവത്തിലേക്ക് എങ്ങനെ കൂടുതൽ അടുക്കാം എന്ന ചിന്തയായിരുന്നു തീവ്രഭക്തനായ ഫ്രാങ്കോയ്ക്ക്. അങ്ങനെ അദ്ദേഹം പല വഴികളും കണ്ടെത്തി. അതിലൊരു വഴിയായിരുന്നു ബൈബിൾ വിഴുങ്ങുക എന്നത്. അതിനദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന പോക്കറ്റ് ബൈബിൾ തൊണ്ട തൊടാതെ വിഴുങ്ങുകയായിരുന്നു. അങ്ങനെ ശ്വാസം മുട്ടി അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ദൈവത്തിന് പോലും അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല. ഇവാൻ ലെസ്റ്റർ മഗ്വയർ ഒരു പ്രശസ്തനായ സ്കൈ ഡൈവർ ആയിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം തോന്നി, തൻ്റെ സ്കൈ ഡൈവിംഗ് ചിത്രീകരിക്കണം എന്ന്. അതിനായുള്ള തയ്യാറെടുപ്പുകളുമായി അദ്ദേഹം ഹെലികോപ്റ്ററിൽ കയറി. തൻ്റെ ശരീരത്തിൽ ക്യാമറയും മറ്റും ഘടിപ്പിച്ചു. അദ്ദേഹം ഹെലികോപ്റ്ററിൽ നിന്നും ചാടി ചിത്രീകരണം ആരംഭിച്ചു. എന്നാൽ അപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത്, തൻ്റെ ശരീരത്തിൽ അദ്ദേഹം പാരച്യൂട്ട് ഘടിപ്പിച്ചിട്ടില്ലായിരുന്നു. താഴെ വീണ് തകർന്നുപോയ ആ ക്യാമറയിൽ നിന്നും ആ വീഡിയോ റിക്കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2014 ചൈനയിലെ പെങ്ഫാൻ എന്ന യുവാവ് മൂർഖൻ്റെ കടിയേറ്റ് മരണപ്പെട്ടു. എന്നാൽ അതൊരു സാധാരണ മരണമായിരുന്നില്ല. അന്ന് പെങ്ഫാൻ കഴിക്കാനായി ഉദ്ദേശിച്ചിരുന്നത് ഒരു മൂർഖൻ സൂപ്പായിരുന്നു. മൂർഖനെ പിടിച്ച് ആദ്യം അതിൻ്റെ തല വെട്ടി. അതിനുശേഷം അതിൻ്റെ ശരീരഭാഗങ്ങൾ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി വേവിക്കാൻ ആരംഭിച്ചു. ഏതാണ്ട് 15 മിനിറ്റ് വേവിച്ചു കഴിഞ്ഞ് അവശിഷ്ടങ്ങൾ കളയാനായി പെറുക്കിയെടുത്തപ്പോഴാണ് വെട്ടിമാറ്റിയ തല അയാളെ കടിക്കുന്നത്. പാമ്പിൻ്റെ തല വെട്ടിയാലും മിനിറ്റുകളോളം അതിന് ജീവനുണ്ടായിരിക്കുമെന്ന സത്യം അയാൾ ഓർത്തില്ല. മരണമെന്നത് നമ്മളിൽ ഭയമാണ് ഉണ്ടാക്കാറ്. എന്നാൽ ഇത്തരത്തിലുള്ള ചില മരണങ്ങൾ ആദ്യ കേൾവിയിൽ തന്നെ നമ്മളിൽ ചിരി പടർത്താറുണ്ട്. അശ്രദ്ധയാകാം, അപകടമാകാം, ചിലപ്പോൾ വിവരക്കേടുകളാകാം. എന്നിരുന്നാലും മരണം മരണം തന്നെയാണ്.